കേബിൾ കാറിലെ യാത്രയും പശ്ചിമഘട്ടത്തിന്റെ മനോഹര കാഴ്ചകളുമായി ജടായുപാറ കാത്തിരിക്കുകയാണ്. സാഹസികതയും ഐതിഹ്യവും ഒപ്പമുണ്ട്. 1000 അടി ഉയരത്തിൽ ചിറകറ്റ് വീണൊരു പക്ഷി. ലോകസഞ്ചാര ഭൂപടത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ച നമ്മുടെ ജടായുപാറ. ഈ റോപ്പ് വേയിലുള്ള യാത്രയ്ക്ക് എല്ലാം കൂടി ടോട്ടൽ ചാർജ് ഇടുന്നത് 555 രൂപയാണ് പെർ ഹെഡ്. അല്ലാതെ പോവുകയാണെങ്കിൽ 325 രൂപ അത് നടന്നു വരണം. 1 കിലോമീറ്ററോളം ദൂരം നമ്മളിങ്ങനെ നടന്ന് കയറണം. ഒരു 100-200 സ്റ്റെപ്പ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഇതൊരു 5 മിനിറ്റോളം വരെ മുകളിലെത്തും. ഏകദേശം മുകളിലെത്താറായി. മലയോളം വലിപ്പമുള്ള കരിമ്പാറകളുടെ കാടാണ് ചടയമംഗലം. രാമായണത്തോട് ബന്ധപ്പെട്ട ഒരിടം. 65 ഏക്കർ പരന്നു കിടക്കുന്ന കാഴ്ചാ വിസ്മയം. വിനോദസഞ്ചാര മേഖലയെ ലോകോത്തര നിലവാരത്തിലേക്ക് എത്തിക്കാൻ തക്ക പ്രാപ്തിയുള്ള ജടായുപാറ കേരളത്തിന്റെ പ്രശസ്തി ഉയർത്തുന്നത് വാനോളമാണ്. ഇടതു ചിറകറ്റ് വലതു ചിറക് വിടർത്തി കൊക്കും കാൽനഖങ്ങളും ഉയർത്തിക്കിടക്കുന്ന രൂപത്തിലാണ് ജടായു. സീതയെ അപഹരിച്ചു കൊണ്ടുപോകുന്നത് തടഞ്ഞ ജടായുവിന്റെ ചിറക് രാവണൻ അരിഞ്ഞെന്നും ചിറകറ്റ ജടായു ചടയമംഗലത്തെ പാറയുടെ മുകളിൽ വീണെന്നുമാണ് ഐതിഹ്യം. പാറയ്ക്ക് മുകളിലുള്ള കുഴി ജടായുവിന്റെ കൊക്കുരഞ്ഞ് ഉണ്ടായതാണെന്നും പാറയുടെ മുകളിലെ കാൽപ്പാട് ശ്രീരാമന്റേതാണെന്നും വിശ്വസിക്കപ്പെടുന്നു. മലമുകളിലെത്തിയാൽ ശ്രീരാമക്ഷേത്രം. വിശ്വാസികളെ ജടായുപാറയിലേക്ക് ആകർഷിക്കുന്നത് രാമന്റെ ക്ഷേത്രം സന്ദർശിക്കാനാണ്. പിന്നെ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന വഴിപാടാണ് വാനരയൂട്ട്. നിരവധി വാനരന്മാരുള്ള അതായത് കുരങ്ങന്മാരുള്ള പ്രദേശമാണ്. പാറയ്ക്ക് മുകളിൽ 250 അടി ഉയരത്തിലാണ് ശില്പം. അതിനുള്ളിൽ ബഹുനില കെട്ടിടം. ഉള്ളിലെ സ്ക്രീനുകളിൽ സീതാപഹരണത്തിന്റെ കഥയുടെ ദൃശ്യാവിഷ്കാരം. 3-ാമത്തെ നിലയിലെത്തി ജടായുവിന്റെ കണ്ണിലൂടെ നോക്കിയാൽ കാണാം മലനാടിന്റെ വശ്യ സൗന്ദര്യം. സാഹസികത ആസ്വദിക്കുന്നവർക്ക് അഡ്വഞ്ചർ പാർക്കിൽ ഉല്ലസിക്കാം. മലമുകളിൽ ടെന്റടിച്ച് അന്തിയുറങ്ങാം. തിരുവനന്തപുരത്ത് നിന്ന് വരികയാണെങ്കിൽ 53 കിലോമീറ്റർ അകലെ. കൊട്ടാരക്കരയിൽ നിന്നാണെങ്കിൽ 21 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ചടയമംഗലത്തെത്താം. പിന്നീട് 2 കിലോമീറ്റർ ദൂരമേയുള്ളൂ ജടായുപാറ എർത്ത് സെന്ററിലേക്ക്. വടക്കേ ഇന്ത്യ മാതൃക നിർമ്മിച്ച ഈ ക്ഷേത്രവും ജടായുപാറയും അത് കണ്ടു തന്നെ അനുഭവിക്കേണ്ട ഒന്ന് തന്നെയാണ്. എന്തായാലും അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.